ഇതാ മുളകിന്റെ കുരു കണ്ട, കണ്ട മുളകിന്റെ കുരു കണ്ട. അപ്പോ പള്ളി എന്താണെന്നുള്ളത് നമുക്ക് വഴിയില്ല മനസ്സിലാക്കാം. അപ്പോ ഒരു ഇൻട്രോ പറഞ്ഞോളൂ. അപ്പോ എന്താ പറയാ, ആദ്യമായിട്ട് ഒരു പ്രാങ്ക് കണ്ടപാടാണെങ്കിലും വീണ്ടും കാണാൻ ഉണ്ടോ? അപ്പൊ ഒരു വിജയ് ഫാൻസ് ആണ്, വിജയ് ഫാൻസ് ലൈക്ക് അടിക്കണം. ഓക്കെ, അപ്പോ പറയട്ടോ. അഞ്ചാല് അഞ്ചാല് അവിടെ നിന്നാണ് ശബ്ദം കുറച്ച്. അപ്പൊ മനസ്സിലാകുക വെച്ചാല് ഇത് ഇപ്പോ ഞങ്ങൾ റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അപ്പുറത്താണ് ടി വി ഉള്ളത്. കേട്ടോ, അപ്പൊ അവിടെ കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അതൊന്നും എന്താണെന്ന് അറിയിക്ക. അപ്പൊ എനിക്ക് എന്തായാലും പ്രാങ്കിലേക്ക് പോവാല്ലേ. അപ്പോൾ ബെസ്റ്റ് ഞങ്ങളോട് തന്നെ ഒരു ദിവസം അറിയാം. അപ്പോൾ പ്ലാന് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നിങ്ങൾ അതിനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതാണ്. ഇത് അറിയാം, പുളി ഷൂ നമ്മൾ കണ്ടൊരു ചോപ്പ അതിലേക്ക് ഒരു പിന്നെപ്പഴം. അപ്പോൾ കുരുവിന് നമ്മളതിൻ്റെ ഉള്ളിൽ ഷൂ നമ്മൾ കണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് മാത്രം നമ്മുടെ ക്യാമറമാനെ കൊടുക്കുന്നില്ല, നമ്മുടെ ഇങ്ങനെ മാത്രം കൊടുക്കും. എന്താണെന്നുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രാങ്ക് കൊടുക്കാനുള്ള കാരണം കൂടി എൻ്റെ ലാസ്റ്റ് പറയാം. മനുഷ്യനെയ്ത് എന്ന് വെച്ചാൽ, അയ്യോ ഇപ്പോൾ പറയും കൊതിയാണ്ട്, പക്ഷെ എന്നാലും അപ്പം പറയാം. അപ്പോൾ ഞങ്ങൾ ഗതികളോട് ചെയ്താൽ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ പോവാം. ആ എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞങ്ങളിപ്പോൾ അത് വെച്ചിട്ട് ചേച്ചി പോയിട്ട് കാണിക്കും. ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുള്ളത് അവരോട് പറഞ്ഞിട്ടുള്ളത് അബിയോടും കുഞ്ഞിനോടും പറഞ്ഞിട്ടുള്ളത് ഞങ്ങളൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെസിപ്പി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ശരി, ബ്രദേഴ്സിലേക്ക് ആയിരുന്നു വീഡിയോ വേണ്ടത്, പക്ഷേ പറ്റിയില്ല. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഞാനൊന്നൊരു കാണിക്കാം. ചൂനമുളകാണ് ബെസ്റ്റ്. എന്നുവെച്ചാൽ കുരുവിൻ്റെ എത്ര സൈസ് ഉള്ളത്, മറ്റേതാകുമ്പോൾ മറ്റേ എത്ര മുളകാകുമ്പോൾ അത്ര നിങ്ങളുടെ എഫക്റ്റ് ആവും. ചൂനമുളകാണ് കുഴപ്പമില്ല, കീറിയിട്ടൊരു ഭക്ഷണമായിട്ട് വയ്ക്കും, പക്ഷെ അത്ര ഇതും എനിക്ക് എടുക്കില്ല. അതാകുമ്പോൾ അങ്ങനെ ചൂനമുളക് അത്യാവശ്യം കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മളെ ചൂനമുളകാണിത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു വലിയ കുരു ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്. അപ്പോൾ ഈ സാധനം തന്നെ കിട്ടാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇതും ഞാൻ നിൽക്കാം രണ്ടും വെച്ചിന് ആളെ കാണുക. ആച്ചാൽ ഇത് തന്നെ മരിച്ചു സാധ്യത, ചത്രയ്ക്കും ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഹലോ ആ വേണം, അതൊക്കെ വെക്കാട്ടോ. അങ്ങനെ പറ്റില്ലല്ലേ, അഞ്ചര ഓർമ്മത്തിൽ മുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ. അതുകൊണ്ട് നമ്മൾ രണ്ടും കൂടി വെക്കാൻ പോവാണ്. ഇതൊക്കെ പോയിട്ട് കുറച്ച് ഓക്കെ മനസ്സിലാവില്ലല്ലോ. ഇത് പോരെ, ഇതൊക്കെ പത്തി അഞ്ചര എന്ത് കിട്ടിയാലും അതിനപ്പോൾ പറയണില്ല. അത് എനിക്ക് ഞാൻ അത് കഴിഞ്ഞിട്ട് പറയും. എന്തുകൊണ്ടാണ് എനിക്കുള്ള ഒരു കാരണം ഉണ്ടോ? അതിപ്പം മനസ്സിലായില്ലത് രണ്ട് പച്ചമുളകാണിട്ട് ഉള്ളിലിരിക്കണം. ഞങ്ങൾ ഓർക്ക് ഇട്ടതായി ഇതിനും കൊടുക്കണം അത് സാർ. ആ പക്ഷേ ഇത് ഇപ്പം നമ്മൾ എടുക്കില്ല കേട്ടോ. സോറി, ഞാൻ അപമാനിച്ചാണ് ഞാൻ എന്താ പറയുക, സോറി പറയുന്നു. നമുക്കിപ്പോൾ ഇതേ പൊടി കൊടുക്കാം. ഓക്കെ, അപ്പം
ഡോർത്ത അപ്പൊ നമ്മുടെ ഉറങ്ങ ഈ അമ്മയുടെ ഫാൻസ് കാണാണ്ട് എന്തോരം വിഷമിച്ചെന്ന് അറിയും. അപ്പൊ ഡോറ ഇപ്പൊ ക്യാമറ കണ്ടോന്ന് അറിയില്ല കേട്ടോ. അപ്പൊ നമ്മളെന്തായാലും അപ്പോ നമ്മുടെ രണ്ടെണ്ണം വെച്ചാല് രണ്ടെണ്ണം വെച്ച് നല്ല എരിവ് വന്നു കഴിഞ്ഞാല് ഇത്തിരി ഐസ്ക്രീം കൊടുക്കണം എന്തോ ഉണ്ടെങ്കിൽ. പിന്നെ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അപ്പൊ ആ വെള്ളം എടുത്ത് കൊടുക്കാം. വെള്ളം മതി ഗൈസ്, നിങ്ങൾ എത്ര ഞാൻ അത്ര കഷ്ടപ്പെട്ട ഐസ്ക്രീം കൊടുക്കണ്ടായിരുന്നു. കുഞ്ഞാപ്പി എനിക്ക് എന്തിട്ട് വേണ്ടത്? ആണ്ടിപ്പരിപ്പ് വേണം. ശരി ചേച്ചിയാ കൊടുത്തോ. പ്രാക്ക് ഈ പറഞ്ഞ പോലെ കുറെ ഫോൺ തരാം. ഇപ്പ ഫോൺ ഇപ്പൊ തരാം. പിന്നെ വിട് ആ കാല് നോക്കണ. അല്ല സ്പെഷ്യൽ എന്നല്ല ആഗ്രഹം. പക്ഷെ ഒരു കടി കടിച്ചു, രണ്ട് മുളക് വെച്ചിട്ടുണ്ടായി ഞങ്ങള് ടീമിന് പോസിത ടീം പോസിത. പക്ഷെ അത് കയറിഞ്ഞില്ല, അതിന് മുമ്പായിട്ട് എടുത്ത് ദൈവമേ. ഇതാണ് എല്ലാത്തമ്മനും കരിഞ്ഞ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി കളറായിരുന്നുളകിന്റെ കുരു കണ്ട മുളകിന്റെ കുരു കണ്ട അവൻ കടിച്ചു, ഇത്രയും കടിച്ച് കണ്ട അത്രയും കടിച്ചു. പക്ഷെ ഞങ്ങള് എന്താ പറയാ, ഒരു മുളകും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാരണം. അല്ലെങ്കിൽ അവനൊക്കെ അറിയില്ലായിരുന്നു കടിച്ച കാരണം കൊണ്ട് ശരിക്കും തിന്ന് പോയാനായിരുന്നു. പക്ഷെ ഒരു മുളക് കടിക്കാൻ പറ്റില്ല, ഒരു പച്ചമുളകും കൂടി, ഒരു പച്ച ഇത് പഴുത്തതായിരുന്നു, അതാ പറ്റിപ്പോയേ. പക്ഷെ ഞങ്ങള് പൊളിഞ്ഞത് പറയാൻ പറ്റില്ല, ഞങ്ങളെ ഫസ്റ്റ് പ്രാങ്കാണത് കുഞ്ഞിനിട്ട് ഞങ്ങൾ